അതിന്റെ കൂടെ അത് എന്റെ അസുഖം അതിന്റെ റിപ്പയറിങ്ങനെ ഉള്ളു. അസുഖം പറഞ്ഞ പ്രശ്നമായിട്ട് കൊളസ്ട്രോൾ അത് ഞാൻ അസുഖം. മറ്റേ അത് റിപ്പയർ ചെയ്യുന്നു നമ്മൾക്ക് വണ്ടി പോകുന്നു. ഹാർട്ടിന്റെ അസുഖം എന്ന് വെച്ചാല് അത് വരുമ്പോഴുള്ള പ്രശ്നം അത് റിപ്പയർ ചെയ്തു സാർ. അല്ല അതിന്റെ വീക്ക്നെസ് ഉണ്ട് സാറേ. അത് പിന്നെ ബ്ലോക്ക് ഉണ്ടായിരുന്ന എടുത്തുണ്ടാവുന്നു. ഇനി ആ ബ്ലോക്ക് ഉണ്ടാവുന്ന റിപ്പയർ പോലും പോയി. അത്ര വലിയ പ്രശ്നമില്ല. അത് മറ്റെന്തെങ്കിലും അസുഖം വന്നാലേ ഇങ്ങനെ ശരിയായിരിക്കുന്നു. അതിനെല്ലാത്തിനും കൂടെ അതാണ് അപ്പൊ ഈ ഇതിനകത്ത് ഉണ്ടായിരുന്ന ബ്ലോക്ക് മാറ്റിയിരുന്നു. അച്ഛൻ എത്ര ആയിട്ടിന്റെ അസുഖം പറഞ്ഞു? അവനും ചാപ്പാട് കഴിക്കാനും ചാപ്പാട് കഴിക്കാനും അവന്റെ വിജയ സൂപ്പർ അല്ല. വഴക്കുണ്ടാക്കാനും ഒരു വിഷമവും ഇല്ല. ഒരു മൂന്ന് മണിയാകുമ്പോൾ കിട്ടും. ലൈസൻസ് ഉണ്ടോ? ഒന്നുമില്ല. വണ്ടിക്ക് ഞങ്ങൾക്ക് എന്ത് ലൈസൻസ് ഇല്ല. വണ്ടിക്ക് ഒരു പഴയ വിജയ സൂപ്പർ ഉണ്ട്. അതിന് എന്തോ പേപ്പർ ഉണ്ട്. ഇട്ടം കൂലി അന്ന് ഇതുപോലെ ചെക്കിംഗ് ഒന്നും ഇല്ലേ? അന്ന് ഇതുപോലെ ചെക്കിംഗ് ഒന്നും ഇല്ല. അന്ന് സാർ അവിടെ അങ്ങനെ പോയപ്പോളാ പെട്ടെന്ന് അസുഖം പറ്റുന്നില്ലേ? കലഞ്ഞൂർ കലഞ്ഞൂർ മീറ്റിംഗ് ഒക്കെ അന്ന്. പക്ഷേ അത് വലിയ കാര്യമായിട്ട് രണ്ടോ രണ്ടു ദിവസം കിടന്നെങ്കിൽ പോകുന്നില്ല. പിന്നെ ഒന്നുമില്ല. 2017 വരെ പിന്നെ യോഗയൊക്കെ ചെയ്തു. ഓ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു അതുകൊണ്ട് അച്ഛൻ വന്ന് വലിയ പ്രചാരം. അച്ഛൻ അന്ന് വലിയ പ്രചാരണ തള്ളി പറഞ്ഞു. അത് എന്തറിയാ രാമചന്ദ്രൻ നായർ വൈദ്യം മരിച്ചു പോയി. ഇനിയിപ്പോ അത് കിട്ടാനില്ല. അതുകൊണ്ട് ഇനിയിപ്പോ തള്ളി പറയാം. രാമചന്ദ്രൻ നായർ കുറെ മരുന്നൊക്കെ ഉണ്ട്. പുള്ളിയുടെ മരുന്നല്ല ഉഗ്ര മരുന്നുകളായിരുന്നു അത്. പുള്ളി മരുന്ന് അവിടെ വെച്ച് തന്നെ പറിച്ച് അവിടെ തന്നെ പുള്ളിയുടെ ചേട്ടൻ ഉണ്ടാക്കുന്നു. അതല്ലേ പുള്ളി ഒരിക്കലും ഈ കള്ളു പിടിച്ചിട്ട് മരിച്ചിട്ട് ഒരു മേൻപിടിക്ക് അരിശിക്കും. മൈദിനെ ഇച്ചിരി അരിഷ്ടം എന്താ അസുഖത്തിന്? അല്ല ചുമ്മാ ചുമ്മാ അത് കുടിക്കാനും ഇവിടെ മരുന്നില്ല. എന്തെങ്കിലും അസുഖം ഉണ്ടോ അത് ഇയാൾ പറയുന്നത് മരുന്ന് ഞാൻ തരത്തില്ല. ഇയാളുടെ അസുഖം എന്താണെന്ന് പറയാം. അതിനനുസരിച്ച് അവരെ കൊടുക്കും. അത് ആവൺസിലേ കൊടുക്കും. ഇത് ഞാൻ രോഗികൾക്ക് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി വെച്ചേക്കുന്ന മരുന്നാണ്. ഇയാൾക്ക് തലയ്ക്ക് ലഹരി ഉണ്ടാകാൻ ഉള്ളതല്ല. ഇയാൾക്ക് ലഹരിക്കാൻ ഉള്ളത് ഇവിടില്ല. അതിന് വിപ്ലവാരിഷ്ടമൊക്കെ ഉണ്ടാക്കുന്നത് അവിടെ പോയി കഴിക്കണം. അത് ശരിയാ നന്നായിട്ടുണ്ടാക്കുന്ന മരുന്നാണ്. അത് വിമാ വിമാ കൂടുകൂടാതെ കുടിക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് വലിയ ബിസിനസ്സും ഇല്ലായിരുന്നു. ഈ രോഗത്തിന് രോഗത്തിന് വേണ്ടി ആൾക്കാർ ചെല്ലുന്ന വാങ്ങിക്കുന്നവർ മാത്രമേ ആയിരുന്നു വാങ്ങിക്കൂ. അല്ലാതെ ഈ കുറച്ച് ഒഴിച്ചാട്ട് അത് ക്ലാസ്സിലൊക്കെ വരുമ്പോഴേ നിങ്ങളുടെ ഈ ക്രിസ്തു പുൽക്കൂട്ടില്ല ജനിച്ചു ആണ്. അതാ നിങ്ങൾക്ക് ഈ കർണാലി ഉടുപ്പിന് സ്നേഹം. അത് കേൾക്കുന്നു അവർക്ക്. അവർ വിരോധിക്കുന്നു ഒന്നും പുള്ളിക്കൊരു വിഷയമല്ല. ഈ അസ്ഥിര സാധനം അവസാനമുണ്ട്. അത് കോട്ടക്കിലൊക്കെ അഞ്ച് പത്തോ ഇപ്പം പന്ത് അന്ന് പന്തോ അമ്പതിനുണ്ട്. ഇപ്പം 10-200 രൂപയേ ഉള്ളൂ. പുള്ളിയോട് ഞാൻ പറഞ്ഞു അഗസ്ത്യ സാധനം മനു അതെ അഗസ്ത്യ സാധനം നന്നായിട്ടുണ്ടാക്കി അന്നത്തെ പേരാണ് നന്നായിട്ടുണ്ടാക്കണം. അതെ 2500 രൂപ ഒരു കിലോയ്ക്ക് വരും. ആർക്കും ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാടിവെള്ളം വരെ വേണമതിന്. കാടിവെള്ളം അത് വരെ ചേർത്ത് ചേർക്കണം. അഗസ്ത്യ സാധനം നന്നായി ഉണ്ടാക്കിയാൽ ശ്വാസകോശത്തിന് ഏറ്റവും നല്ല ഔഷധമാണ്. പക്ഷെ അത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കോട്ടയ്ക്കിൽ ഞാൻ ഉണ്ടാക്കിയാൽ എനിക്ക് ചിലവ് ഒരു 2000 രൂപ ചിലവ് വരും. പിന്നെ ഞാൻ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും? ആ പറഞ്ഞു പുള്ളി പുള്ളി ആ പറഞ്ഞു അതിൻ്റെ എല്ലാം ലിസ്റ്റ് പുള്ളി എനിക്ക് അതിൻ്റെ ലിസ്റ്റ് തന്നെനിക്ക്. ഞാനിവിടെ ഈ ഇവൻ്റെ വൈദ്യനെ ഈ
ഹരിക്കുട്ടനെ കൊണ്ടുണ്ടായി. അവൻ ഏതാണ്ട് ഇട്ട് കുഴിച്ച് അത് അകസിയുടെ സാധനം അല്ലായിരുന്നു, ഒന്നും അല്ലായിരുന്നു, കുറേ ശർക്കര ഇതായി. അകസിയുടെ സാധനത്തിൻ്റെ മേജർ കണ്ടതെന്ന് വെച്ചാൽ കടുക്ക. അത് പണ്ടൊക്കെ ഈ ശ്വാസകോശത്തിനുള്ള ഇത് ഈ അകസിയുടെ സാധനം അല്ല ഉള്ളായിരുന്നു. ആശ്രയസാനം